నమస్కారం అండ్ వెల్కమ్ టు ఎపిసోడ్ 4 ఆఫ్ സച്ചിൻ വാരിയർ ഗെറ്റ്സ് ലോസ്റ്റ്. ഈ പോഡ്കാസ്റ്റ് ഒരു 3 മാസം മുമ്പേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയൊന്നും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് കൈൻഡ് ഓഫ് കണ്ടന്റ് ആണ്, എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്, ഒന്നും വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗെറ്റ്സിനെ കൊണ്ടുവരാം എന്നുള്ളൊരു ഒരു ഐഡിയ വന്നപ്പം, അതായത് ലൈഫിൽ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, അവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള പ്ലാൻ വന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഇതിൽ ഗസ്റ്റായിട്ട് വരണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഇന്നത്തെ ഗസ്റ്റ്. ആക്ച്വലി ഐ ഹാവ് നോൺ ഹിം ഫോർ അബൌട്ട് 11 years നൗ. ഓവർ ദി ഇയേഴ്സ് ഹി ഹാസ് ബീൻ എ ബ്രദർ, ഹി ഹാസ് ബീൻ എ മെൻറ്റർ, ഹി ഹാസ് ബീൻ എ വെരി ഗുഡ് ഫ്രണ്ട്. പല ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സിലും ഇന്നത്തെ ഈ ഗസ്റ്റിനോട് ഉണ്ടായിട്ടുള്ള കോൺവെർസേഷൻസ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടാത്ത ഒരാളും കൂടിയാണ് ഇന്നത്തെ ഗസ്റ്റ്. അപ്പം ഇറ്റ്സ് മൈ പ്ലഷർ, ഇറ്റ്സ് മൈ ജോയ്, ഇറ്റ്സ് മൈ പ്രിവിലേജ്, ഇറ്റ്സ് മൈ ഓണർ ടു ഹാവ് ഓൺ ടുഡേ ഷോ വിനീത് ശ്രീനിവാസൻ. വിനീതറ്റനാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. വിനീതറ്റിൻ്റെ ക്രിയേറ്റീവ് പ്രോസസ്സിനെ പറ്റിയും വിനീതറ്റിൻ്റെ ലോങ് ടേം ഗോൾസിനെ പറ്റിയും, വിനീതറ്റിൻ്റെ ലൈഫിൽ എപ്പോഴും കാണിക്കുന്ന ആ ഒരു ബാലൻസും ആ സോർട്ടഡ്നെസ്സും ഉണ്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെ ചോദിക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പം ഐ റിയലി റിയലി ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ലെറ്റ്സ് ഗെറ്റ് ദ സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പം വിനീതറ്റാ, വെൽക്കം ടു സച്ചിൻ വാരിയർ ഗെറ്റ്സ് ലോസ്റ്റ്. ഈ പോഡ്കാസ്റ്റിൻ്റെ പേര് പോലെ കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ഉണ്ടായ ഗെറ്റിംഗ് ലോസ്റ്റ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു ഒരു ഗെറ്റിംഗ് ലോസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് ഐ റിയലി ലൈക്ക് സിറ്റിംഗ് ഡൗൺ ആൻഡ് ടോക്കിംഗ് ടു പീപ്പിൾ. അപ്പം അത് ഈ വർഷം ചെയ്യാമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അപ്പം ദ ഫസ്റ്റ് തിങ് ഐ വോണ്ട് ടു ആസ്ക് യു ഇസ് വാട്ട് ഇസ് ദാറ്റ് തിങ് ദാറ്റ് മേക്സ് യു ഗെറ്റ് ലോസ്റ്റ്? വിനീതറ്റിനെ ലോസ്റ്റ് ആക്കുന്ന സംഭവം എന്താണ്? മ്യൂസിക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കാണ് അത്. എനിക്ക് നമ്മള് കേട്ട് വളർന്ന, നമ്മള് ശീലിച്ച് ഫെമിലിയർ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, എ ആർ റഹ്മാന്റെ മ്യൂസിക് ആണ് അതില്. 90s എ ആർ റഹ്മാൻ ആണ്, യുനോ, ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ നമുക്ക് വേറൊരു വേൾഡിലേക്ക് പോവാൻ. എനിക്ക് എപ്പോഴും വർക്കാവുന്ന ചില പാട്ടുകളുണ്ട്. എന്നെ കാണവില്ലേ, എന്നെ ഇട്രോഡ്, കാതൽ ദേശത്തിലെ, മാർഗഴിപ്പൂവേ, മലർകളെ മലർകളെ, ലവ് ബേർഡ്സിലെ. ഈ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നേരെ നമ്മള് വേറൊരു, നമ്മൾ ഇരിക്കുന്നിടത്ത് ആയിരിക്കുമല്ലോ പിന്നെ, നമ്മള് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മള്, ഐ തിങ്ക് ആ ഇറയുടെ അല്ലേ ഒരു ഇന്നസെൻസ്, നമ്മുടെ ചൈൽഡ്ഹുഡ് ആയിരുന്നു. ആൻഡ് ദോസ് ഇപ്പോഴത്തെ പോലെ അത്രയും പോളറൈസ്ഡ് അല്ലായിരുന്നു വേൾഡ്, അങ്ങനത്തെ മെമ്മറീസും എല്ലാം കൂടെ ഒരു ആ ഡെഫിനിഷൻ ആയിരുന്നു, ആ ഇറയുടെ ഒരു ഡെഫിനിഷൻ പോലെ അല്ലേ ആ മ്യൂസിക് എന്ന് വെച്ചാൽ. ശരിക്കും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, നമ്മളും അന്ന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ, നമുക്കൊന്നും അറിയില്ലല്ലോ. എക്സാക്ട്ലി, ഇപ്പൊ കേൾക്കുന്ന പല സാധനങ്ങളും പോളറൈസ്ഡ് എന്നുള്ള വാക്കറിയോ നമുക്ക് അന്ന്? അല്ല, അത് 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 നോക്കാൻ നമുക്കൊരു ഒരു ഒരാളെ കാണുമ്പോ ഒരാളുടെ ഇന്ന ഇന്ന കാര്യങ്ങൾ അതൊന്നും നമ്മുടെ പാരാമീറ്ററിൽ വരുന്നില്ലല്ലോ, നമ്മുടെ ഒരു ഒരു ക്രൈറ്റീരിയയിൽ അതൊന്നും വരുന്നില്ലല്ലോ. ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി ദ മൊമെന്റ് യു മീറ്റ് സംവൺ, നമ്മൾ അനലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഐ നോട്ട് ഈവൻ ടോക്കിംഗ് അബൌട്ട് ഈ വർഗീയതയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, അല്ലാണ്ട് തന്നെ നമ്മൾ ഭയങ്കര ജഡ്ജ്മെന്റൽ ആവുന്നുണ്ടോന്നു. ഇപ്പോഴത്തെ ഒരു ഇറയുടെ ഒരു ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. യു ഇൻസ്റ്റന്റ്ലി ടെൻ ടു ഓക്കെ, ഒരാൾ ഇങ്ങനെ തന്നെ ആയിരിക്കാം, ജഡ്ജ് ചെയ്യാൻ ഭയങ്കരമായിട്ട് നമ്മള്. അത് മാത്രല്ല, ഇപ്പോ ഞാൻ ആക്ച്വലി പണ്ട് നാട്ടിലുണ്ടായിരുന്ന സമയത്ത്, ഞാൻ തലശ്ശേരിയിലുണ്ടായിരുന്ന സമയത്ത്, കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കുക. ഇപ്പോ നോക്കുകയാണെങ്കിൽ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രമായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇപ്പൊ ഒന്നുകിൽ സെയിം പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ സെയിം ലൈഫ് സ്റ്റൈൽ ചോയ്സസ് ഉള്ള ആൾക്കാർ. ഇപ്പൊ ബൈക്കേഴ്സ് ആണെങ്കിൽ ബൈക്കേഴ്സ്, മ്യൂസീഷ്യൻസ് ആണെങ്കിൽ മ്യൂസീഷ്യൻസ്, സെയിം കാറ്റഗറിയിലുള്ള ആളുകളുമായിട്ട് മാത്രമേ കൂടുതൽ ആൾക്കാർക്ക് സൗഹൃദമുള്ളൂ. നമ്മളെ ഇന്റർനെറ്റും ശീലിപ്പിക്കുന്ന അതാണല്ലോ, നമ്മൾ ഒരു സാധനം രണ്ടു തവണ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റെക്കമെൻഡേഷൻസിൽ വരുന്ന, നമ്മൾ ഉടനെ ആ ഒരു സ്പെക്ട്രത്തിലേക്ക് അങ്ങ് ഇടുവല്ലോ ഇവര്. പക്ഷെ ഞാൻ നാട്ടില് ജീവിച്ച സമയത്ത് അങ്ങനെയല്ല, നമുക്ക് ജാതിയോ മതമോ രാഷ്ട്രീയോ ഇങ്ങനത്തെ ചിന്ത ഒന്നുമില്ലല്ലോ. അവൻ എന്റെ സുഹൃത്താന്ന് പറഞ്ഞാൽ സുഹൃത്താണ്, അതിൽ വേറൊന്നുമില്ല. ഇപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ ഒരു ഹൈ മൈൻഡഡ്നെസ് ആണ്, നമുക്ക് ഒരു ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഡെഫിനിഷനായി മാറുകയാണ്. അതായത് ആ ഒരു അഫിലിയേഷൻ, ഇപ്പൊ എന്തെങ്കിലും ഒരു ഒരു പാർട്ടിയെ പറ്റിയോ എന്തെങ്കിലും ഒരു സാധനത്തിനെ പറ്റി ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ പിന്നെ അത് ഇറ്റ്സ് ഫോർ എവർ പാർട്ട് ഓഫ് യുവർ ഐഡന്റിറ്റി എന്നുള്ള പോലെയാണ്, നമുക്ക് അതിന് പുറത്തു കടക്കാൻ പറ്റില്ല, അത് പിന്നെ റിവൈസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ദയർ, ഇറ്റ് ഇസ് ഔട്ട് ദയർ, സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇറ്റ്സ് ദയർ ഡോക്യുമെന്റഡ് ആയിട്ട്. അല്ല, സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോഴേ, അപ്പോൾ ഈ ഫെയിം ആൻഡ് ടാലന്റ് തമ്മിലുള്ള ഒരു ഒരു ഇക്വേഷൻ വിനീതറ്റൻ എങ്ങനെയാണ് കാണുന്നത്? ഫെയിം എന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന എന്ത് കാര്യം ചെയ്യുന്ന ആളുകൾക്കും ഫേമസ് ആവാം. ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റി, ആളുകൾക്ക് ഒരു കൗതുകം തോന്നിയാൽ മതി ഫേമസ് ആവാൻ. ടാലന്റ് എന്ന് പറയുന്നത് ഇസ് എ ഡീപ്പർ ലെവൽ ഓഫ്, ഇറ്റ് വിൽ ഫെച്ച് യു ഡീപ്പർ ലെവൽ ഓഫ് അപ്രീസിയേഷൻ.
എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മോർ ലോങ് ലാസ്റ്റിംഗ്. അപ്പൊ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ആള് ഫേമസ് ആവാനുള്ള ഇന്റർവ്യൂസ് ചെയ്യണോ വേണ്ടയോ? അത് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട കാര്യല്ലേ സച്ചിനെ. ഇപ്പോ ഞാന് ചില ആളുകളുണ്ട്, ചില ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്, അവർക്ക് ഒരുപാട് പേര് അവരുടെ പാട്ട് കേൾക്കണം എന്നൊന്നുമില്ല. കാരണം ഒരുപാട് പേര് കേട്ട് ഒരുപാട് പേരുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന ലെവലിലല്ല അവരുടെ മ്യൂസിക് പോണ്ടത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അങ്ങനെയുള്ള ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അവർക്ക് ആ നിഷ് ക്രൗഡിന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്താൽ മതി. ചില ഫിലിം മേക്കേഴ്സ് ഉണ്ട് അങ്ങനെ. ശരിക്കും എനിക്ക് എല്ലാ ഓഡിയൻസിനും വേണ്ടിയിട്ട് എനിക്ക് പടം ചെയ്യണ്ട. ഇപ്പൊ ഞാൻ ചെയ്യുന്ന സിനിമ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെറിയ ബഡ്ജറ്റിൽ എനിക്ക് പടം ചെയ്യാം. അങ്ങനെ ചിന്തിക്കുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ട്, അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആർട്ടിസ്റ്റും ഉണ്ട്. അപ്പോ ഫെയിം എന്ന് പറയുന്നത് അത് എത്രത്തോളം വേണം എന്നുള്ളതും നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ശരിക്കും ഒരു വാട്ട് യു സക്സസ് എന്നുള്ളതും ഇത് എന്താന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു മെട്രിക് ആണെന്നുള്ളത് അല്ലേ? അതെ അതെ, അങ്ങനെ സെറ്റ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ശരിക്കും ഇപ്പൊ ചില ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ, അവര് അവർക്ക് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാണ്, അവരെന്നിട്ട് ഫെസ്റ്റിവൽ സർക്കിറ്റ്സിലൊക്കെ അത് കൊണ്ടുപോകും. അവർക്ക് തിയേറ്ററിക്കൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ലെവലിലുള്ള സിനിമകളായിരിക്കണം നിർബന്ധമില്ല. അതേപോലെ മ്യൂസിക്കിൽ വരികയാണെങ്കിൽ അങ്ങനത്തെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഉണ്ട്, അവർക്ക് മറ്റേ 10,000 പേരുള്ള ഗാലറികൾ വേണ്ട. അവർക്ക് 100 പേര് പക്ഷെ അവരുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ഒരു 100 പേര് വന്നാൽ മതി. ഇങ്ങനെ പല രീതിയിൽ ഉള്ള ആംബിഷൻസ് ഉണ്ടല്ലോ. ആംബിഷൻസ് കറക്റ്റ് എവിടം വരെ വേണം, നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, നമ്മൾ എന്താണ് പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ആംബിഷനും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വി കൻ ടു ആൻ എക്സ്റ്റെൻഡ് വി കൻ ഡിസൈൻ. പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലൊന്നല്ല. കയ്യിലല്ല അല്ല, ഞാൻ ഇതിനെ വിനിതേട്ടൻ ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് സെക്യൂർ പീപ്പിൾ ആണ് വിനിതേട്ടൻ ഇൻ ടേംസ് ഓഫ്, അതായത് ബാക്കിയുള്ളവരുടെ വർക്കിനെ കാണുന്ന രീതിയിലും ബാക്കിയുള്ള ആൾക്കാരെ ലുക്കപ്പ് ചെയ്യുന്ന രീതിയിൽ, അതൊക്കെ യു ആർ വെരി സെക്യൂർ ഇൻ യുവർ പൊസിഷൻ. വിനിതേട്ടൻ എന്ത് ചെയ്യണം, വിനിതേട്ടൻ എന്താണ് ചെയ്തിട്ടുള്ളത്, ഭയങ്കര സെക്യൂർ ആണ്. അത് ഫ്രം വേർ ഡിഡ് ദാറ്റ് കം ഫ്രം? ബിക്കോസ് അതാണ് ഞാൻ തുടക്കം തൊട്ടേ കണ്ടിട്ടുള്ളത്. അപ്പം ദാറ്റ്സ് ബീൻ വെരി ഇൻസ്പിറേഷണൽ ടു മീ. അത് എവിടുന്ന വന്ന ആ സെൻസ് ഓഫ് സെക്യൂരിറ്റി തുടക്കം മുതലുണ്ടായിരുന്നു? ഓർ വാസ് ദർ എ ഫേസ് വെർ മറ്റുള്ളവരുടെ വർക്കിനെ ഒരു ജെലസി ആയിട്ട് നോക്കിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നോ? എനിക്ക് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എനിക്കൊരു കഴിഞ്ഞൊരു 6-7 കൊല്ലത്തിനിടയിൽ അങ്ങനെ വലിയ അസൂയൊന്നും തോന്നിയിട്ടില്ല ആരോടും. അത് ദാറ്റ് ഇസ് ഐ തിങ്ക് ദാറ്റ് ഇസ് ഓൾസോ ബിക്കോസ് ഐ എം നോട്ട് ഗ്രീഡി ഫോർ എനിത്തിങ്. ഞാനത് വളരെ ജെന്വിൻ ആയിട്ട് പറയാണ്, എനിക്ക് എനിക്ക് വെട്ടിപ്പിടിക്കണം എന്നൊന്നും ആഗ്രഹമില്ല. എംപയർ അങ്ങനത്തെ എനിക്ക്, ഞാൻ പണി എടുക്കുമ്പോ ആ പണി നന്നായിട്ട് ആൾക്കാർക്ക് ഇഷ്ടാവണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക്. നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണോ അത് കറക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തണം, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ വർക്ക് ഫൈനലി വരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ബാക്കി എന്റെ ആംബിഷൻസ് മുഴുവൻ എന്റെ ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാ. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു അടുത്തൊരു ഒരു 10 വർഷത്തേക്ക് ഒരു സിനിമ വിനിതേട്ടൻ ചെയ്യണ്ടെന്നുള്ള ഡിസിഷൻ എടുക്കാനുള്ള സെക്യൂരിറ്റി വിനിതേട്ടൻ ഉണ്ട്. ഡസന്റ് മാറ്റർ ഇഫ് ദ വേൾഡ്, അതായത് 10 കൊല്ലം കഴിഞ്ഞ് വിനിതേട്ടൻ പിന്നൊരു സിനിമ ചെയ്യാൻ നോക്കുമ്പോ പിന്നെ ഔട്ട്ഡേറ്റഡ് ആയിരിക്കുമോ, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല? അങ്ങനെ അങ്ങനത്തെ രീതിയിൽ ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്താൽ ഏനോ അത് വിനിതേട്ടന്റെ ഒരു ഒരു അപ്ഡേഷനെ ബാധിക്കും, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അല്ലേ? ഞാൻ എന്റെ ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ എന്റെ ഒരു ചിന്ത ഞാൻ വേണമെങ്കിൽ സച്ചിന്റെ അടുത്ത് പറയാം. അതായത് ഒരു 50 വയസ്സ് വരെ ഫാമിലിയുടെ കൂടെ എന്റെ ഇപ്പൊ ദിവ്യം പിള്ളേരും ഒക്കെ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം കണ്ടുപിടിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ എനിക്ക് ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ഭയങ്കര പാഷനറ്റ് ആയിട്ട് ചെയ്യുന്ന ജോലിയാണ്. പക്ഷെ വോളിയൂം ഓഫ് വർക്ക് കുറച്ചിട്ട് ഒരുപാട് സിനിമകളിൽ ഇൻവോൾവ് ചെയ്യാതെ അത് വളരെ കുറച്ചിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണെങ്കിൽ ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷം എടുത്തിട്ട് ഒരു പടം ചെയ്ത് അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒക്കെ പാട്ടൊക്കെ പാടി ഉത്സവപ്പറമ്പിലൊക്കെ പോയി, പിന്നെ ഇടയ്ക്ക് ചില പടത്തിലൊക്കെ അഭിനയിച്ച് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് അതിങ്ങനെ കൊണ്ടുപോവാ. ബാക്കി സമയം മുഴുവൻ ഫാമിലിയുടെ കൂടെ നിൽക്കുക. പിന്നെ ഒരു 50 വയസ്സാകുമ്പോഴേ എനിക്കൊരു 50 വയസ്സാകുമ്പോഴേക്കും എന്റെ മോനൊക്കെ ഒരു 10-ാം ക്ലാസ്. ഓക്കെ. അപ്പൊ ഇപ്പോ ഫിലിംസ് നിന്ന് കിട്ടുന്ന ഒരു ഒരു എന്താ പറയാ എനർജി ആൻഡ് ദ ഫിനാൻഷ്യൽ, ഐ യൂസ് ദാറ്റ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി,
അന്നൊരു 50 കഴിയുമ്പോ അത്ര നേരം അക്വയർ ചെയ്ത ഒരു ഒരു സമാധാനവും അതൊക്കെ ടേക്ക് ഇറ്റ് ടു ബീയിങ് മോർ ക്രിയേറ്റീവ്. അതെ, ഞാൻ ആക്ച്വലി ആലോചിക്കുന്ന അങ്ങനെ, അതായത് ഒരു 50 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യന്, നമ്മൾ 50 വർഷം ശരിക്കും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ 50 വർഷത്തെ എക്സ്പീരിയൻസും നമുക്ക് ഉണ്ടാവുമല്ലോ. ആ എക്സ്പീരിയൻസ് നമ്മൾ എടുക്കുന്ന സിനിമ ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സിനിമയെക്കാളും എൻറിച്ച്ഡ് ആയിരിക്കുമല്ലോ. അതെ അതെ. അപ്പൊ ഇപ്പോ ഫോക്കസ് ഓൺ മേക്കിംഗ് എക്സ്പീരിയൻസസ് അല്ലേ, ഫോക്കസ് ഓൺ ജസ്റ്റ് ലിവിങ്. ലിവിങ് എക്സ്പീരിയൻസ് ഉണ്ടായിക്കോളുമല്ലോ. അപ്പം ഇത് എന്റെ പേഴ്സണലി എനിക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യം, പിന്നെ ഇതൊരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരാളല്ല. എനിക്ക് എന്താ വെച്ചാൽ എന്റെ പേഴ്സണലി പറയുക, രാവിലെ എന്നിട്ട് ഐ എം എക്സ്ട്രീംലി അവെയർ ഓഫ് ദ ടൈം. ഓക്കെ, 9:30 ആയി, 10:30 വരെ ഇന്ന കാര്യം ചെയ്യണം. അങ്ങനെ ഭയങ്കര ടൈം ഡ്രിവൺ ആണ് എന്റെ മനസ്സ് വർക്ക് ചെയ്യുന്ന, അങ്ങനെയാണ് ഫ്രം ദ മൊമെന്റ് ഐ വേക്ക് അപ്പ്. ഓക്കെ, സമയം എത്രയായി. വിനീതേട്ടൻ അങ്ങനെ അല്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. സോ ഹൗ ഡു യു യുനോ സ്റ്റേ ഇൻ ദ മൊമെന്റ്? വിനീതേട്ടനെ പോലെ ഇൻ ദ മൊമെന്റ് നിൽക്കുന്ന ഒരാൾ ഞാൻ വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. യു ആർ ഓൾവേസ് ഹിയർ, അതായത് വാട്ട് എവർ യു ആർ ഡൂയിങ് യു ആർ ദെയർ. യു മെന്റലിയോ ഫിസിക്കലിയോ ഒന്നും വേറെ എവിടെ അല്ല വിനീതേട്ടൻ. അപ്പൊ അത് നോട്ട് ഓൾവേസ് ബട്ട് മോസ്റ്റ്ലി ദെൻ അതേഴ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും അങ്ങനെയല്ല, നമ്മള് കൺഫ്യൂസ് ആവുന്ന സമയമൊക്കെ ഉണ്ട് സച്ചിനെ. ഞാൻ എടുക്കുന്ന പണിക്ക് അത്രയും ഭാരം ഇല്ലടാ. അല്ല, അത് അതാ പറഞ്ഞത്, വർക്ക് ചെയ്യുമ്പം ഫുൾ വർക്ക് തന്നെയാണ്. അതാ പറഞ്ഞത്, ഇപ്പൊ ബീയിങ് ദെയർ എന്നല്ല, വാട്ട് എവർ യു ഡൂയിങ് കറന്റ്ലി അതില് ഫുൾ സമയം. ഇപ്പൊ ഇന്ന് രാവിലെ ഒരു 9:30 കഴിഞ്ഞിട്ട് ഓക്കെ, ഇന്ന ദിവസത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, അങ്ങനെ ഒരു ഒരു ടൈം ഇങ്ങനെ തലയിൽ നിൽക്കുന്ന ഒരാളാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, യു ടേക്ക് ഇറ്റ് സ്ലോ. ഇപ്പൊ ഒരു 10:30 എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്നാ പിന്നെ അത് ഇഫ് ഇറ്റ് ക്യാപ്ചേഴ്സ് യുവർ അറ്റൻഷൻ അതിന്റെ വഴിക്ക് കുറച്ച് സമയം പോകും. ഒരു സിനിമ കണ്ട്, ഒരു സിനിമയുടെ ഒരു ട്രെയിലർ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ കുറച്ച് നേരം ഷെഡ്യൂൾ നിന്ന് എടുത്ത് ആലോചിക്കുക, കാണുക, അങ്ങനത്തെ കാര്യങ്ങളിൽ ചെയ്യുന്ന ആളാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് പണ്ടോട്ട് എങ്ങനെയാണോ എന്നുള്ളതാണ്, അതായത് വാസ് ദേർ എവർ ആൻ ആങ്ഷ്യസ് ഫേസ് ഇൻ യുവർ ലൈഫ്? എനിക്ക് തോന്നുന്നു എന്റെ 20സിൽ ഞാൻ ഭയങ്കര ആംബിഷ്യസ് ആയിരുന്നു. ഓക്കെ, എനിക്ക് ഞാൻ സിനിമകൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടും നമ്മൾ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു തോട്ട് ഉണ്ടല്ലോ. പ്രൂവ് ചെയ്യുക, യു ഹാവ് ടു പ്രൂവ് ടു യുവർ സെൽഫ്, യു ഹാവ് ടു പ്രൂവ് ടു യുവർ പേരൻസ്. ഈ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പോ എന്നെ ഡ്രൈവ് ചെയ്യുന്നത് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അല്ല. ഇപ്പൊ എനിക്ക് ആക്ച്വലി ഞാൻ ചെയ്യുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫിലിം മേക്കിംഗ്, ഞാൻ ഓരോ പടം ചെയ്യുന്തോറും ഞാൻ അതിന്റെ ഇപ്പൊ ഹൃദയം ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്ത കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോ എനിക്ക് ആ പ്രോസസ്സ് കൂടുതൽ കൂടുതൽ ഹരായിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്തും രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന സമയത്തും ഒക്കെ എന്റെ അറ്റൻഷൻ കൂടുതൽ സ്ക്രിപ്റ്റിംഗിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിന്റെ ഫിലിം മേക്കിങ്ങിന്റെ ഒരു ഡീറ്റെയിൽ ഉണ്ടല്ലോ, ഞാൻ അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ മ്യൂസിക്കും വിഷ്വൽസും തമ്മില് കണക്ട് ചെയ്യുന്ന ഒരു ഒരു സംഗതി ഉണ്ടല്ലോ. അതായത് നമ്മള് എപ്പോഴും നമ്മുടെ സിനിമയെ പറ്റിയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇതെന്ന് വെച്ചാൽ സീൻ നമ്പർ 1, സീൻ നമ്പർ 2, സീൻ നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡറിലാണല്ലോ. ആ ഓർഡറൊക്കെ ഷഫിൾ ചെയ്തിട്ട് സീനിന് പകരം അവിടെ സോങ് വരിക, സോങ്ങിന്റെ ഇടയിൽ സീൻ വരിക, സീനാണോ സോങ് ആണോ എന്ന് മനസ്സിലാവാത്ത രീതിയിൽ രണ്ടും കൂടെ അങ്ങനെ ഒരു രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. ആ ഫോം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് എനിക്കത് ഇപ്പൊ ഭയങ്കര, ഞാനത് ജേക്കബിലാണ് ചെറുതായിട്ട് അതിങ്ങനെ അതിന്റെ ചെറിയ ചെറിയ സാധനങ്ങൾ ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത്. ഞാൻ ഹൃദയത്തിൽ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് തുടങ്ങിയപ്പോ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ലൊക്കേഷനിലുള്ള സമയത്ത് സിനിമാറ്റോഗ്രാഫി സംതിങ് ദാറ്റ് യു ദാറ്റ് വിൽ ബ്ലോ യുവർ മൈൻഡ്. അവര് ലൈറ്റ് ചെയ്യുന്ന രീതി, ഒരു ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്, ആ സ്ഥലത്ത് ഈ ലൈറ്റിംഗ് ടീം, അതായത് ക്യാമറമാന്റെ ഇൻസ്ട്രക്ഷനിൽ ഒരു ലൈറ്റിംഗ് ടീം, ഇവർ കുറച്ച് ലൈറ്റുകൾ കൊണ്ടുവന്ന് വെച്ച് ആ ലൈറ്റ് ഫിൽട്ടർ ചെയ്ത് അതിന്റെ ക്വാളിറ്റി ഓഫ് ലൈറ്റിങ്ങിനെ ഇംപ്രൂവ് ചെയ്ത് ആ ക്വാളിറ്റി കറക്റ്റ് ക്വാളിറ്റി ഉള്ള ലൈറ്റ് ക്യാരക്ടറിന്റെ മുകളിൽ വീഴുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു, അതുവരെ നമ്മൾ ഭയങ്കര നോർമൽസിയിൽ കണ്ടൊരു, വളരെ സാധാരണമായിട്ട് കണ്ടൊരു സ്ഥലം ഭയങ്കര മാജിക്കൽ സ്പേസ് ആയിട്ട് മാറുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമയിൽ നമുക്ക് ട്രിപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഓരോ ടെക്നീഷ്യൻസും ഇതുപോലെ അവരുടെ സാധനം കൊണ്ടുവരാണല്ലോ അല്ലേ? അതെ. അപ്പൊ മ്യൂസിക്കിലും ഉണ്ട്,
മ്യൂസിക്കിൽ ശരിക്കും ഞാൻ ഇപ്രാവശ്യം ഹിഷാമിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് 15 പാട്ടുണ്ട് ഇപ്പൊ 15 പാട്ടുണ്ട്. അപ്പൊ ഞങ്ങള് 8 പാട്ട് 9 പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. അപ്പൊ പാട്ടിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പൊ ഗണേഷിന്റെ കൂടെ ഇരിക്കുമ്പോ സച്ചിനുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതേപോലെ ഈ പ്രോസസ്സിൽ നമ്മൾ കുറെ പഠിക്കുന്നുണ്ടല്ലോ. പറയാൻ തുടങ്ങിയത് ഇതാണ്, പ്രൂവ് ചെയ്യാന്ന് പറയുന്ന ഒരു സാധനത്തിന് പകരം ഡീപ്പറായിട്ടും ഡീപ്പറായിട്ടും ഇതിന്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 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 സന്തോഷം ഉണ്ടല്ലോ. ഞാൻ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ബീങ് ദെയർ എന്നുള്ളതിലാണ് ഈ പല കാര്യങ്ങളും കിട്ടുന്നത് അല്ലേ. അതായത് യു അപ്പോഴാണല്ലോ ഇപ്പൊ ആ പ്രോസസ്സിൽ അപ്പോ അവിടെ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ വേറെ കാര്യങ്ങൾ ആലോചിച്ച് ഓക്കെ അതാണ് ഗോൾ എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ആ കാണുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല പലപ്പോഴും അല്ലേ. എടുക്കാനുള്ള അതായത് വിനീതൻ പറഞ്ഞ സിനിമാറ്റോഗ്രാഫിയിലുള്ള ഹൗ എ സീൻ ഇസ് ബീങ് ലിറ്റ് അപ്പ്, അത് പലപ്പോഴും നമ്മള് വേറെ കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് പലപ്പോഴും മിസ്സായി പോകും. നമ്മള് ഇഫ് യു ആർ നോട്ട് ദെയർ, അത് ബീങ് ദെയർ മെന്റലി ആൻഡ് ഫിസിക്കലി എന്നുള്ളത് ഐ തിങ്ക് ദാറ്റ്സ് ഓക്കെ ഓക്കെ. വിനീതൻ, ഡിസിപ്ലിൻ വേഴ്സസ് മോട്ടിവേഷൻ ഏതാണ് വിനീതൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അതായത് മോട്ടിവേഷൻ വേഴ്സസ് ഡിസിപ്ലിൻ എന്നുള്ളത് ദേർ ആർ ടു സ്കൂൾസ് ഓഫ് തോട്ട്. അതായത് നമ്മളൊരു ഒരു കാര്യം ചെയ്യണമെങ്കിൽ യു ഡു ഇറ്റ് വെൻ യു ആർ ഇൻസ്പയർഡ് എന്നുള്ളത് വൺ തിങ്, അതർ തിങ് ഇസ് യു ഡു ഇറ്റ് എവറി ഡേ. അതായത് മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ വെയിറ്റ് ചെയ്യാണ്ട് യു ഡു ഇറ്റ് എവറി ഡേ, യു ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എവറി ഡേ, അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ഹാപ്പൻ. ഇതിൽ ഏതാ വിനീതൻ ഫോളോ ചെയ്യണേ? ഇത് ഇത് രണ്ടും വർക്കാവും സച്ചിൻ. ഓക്കെ, ഇത് രണ്ടും വർക്കാവും. ഒന്ന് മൊസാർട്ടിന്റെ വഴിയാണെങ്കിൽ ഒന്ന് ബീഥോവന്റെ വഴിയാ. ഇതെന്നോട് പറഞ്ഞത് ഇപ്പൊ ഞാൻ അടുത്ത് സിംഗർ കാർത്തികിനെ മീറ്റ് ചെയ്തിരുന്നു. അപ്പൊ കാർത്തികുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ കാർത്തിക് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, വിനീതിന്റെ സിനിമകൾ എഴുതുമ്പോ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സിനിമ എഴുതിയത് ഒറ്റത്തവണയെ ഞാൻ എഴുതിയിട്ടുള്ളൂ, വടക്കൻ സെൽഫി എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഞാൻ എഴുതുമ്പോ ഞാൻ എന്റെ തലകൊണ്ട് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ, അതായത് ഈ സീൻ എങ്ങനെ വർക്ക് ചെയ്യാം, തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇത് എങ്ങനെ എഴുതാം, ആൾക്കാരെ എങ്ങനെ ചിരിപ്പിക്കാം, ഒരു ഒരു പോപ്പുലർ സോങ് എങ്ങനെ ചെയ്യാം. കാരണം വേറൊരാൾക്ക് വേണ്ടി നമ്മൾ വേറൊരു ഡയറക്ടർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യാണല്ലോ. അപ്പോ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ അവിടെ ഒരു ടെക്നീഷ്യനായിട്ടാണല്ലോ ആലോചിക്കുന്നത്. അപ്പോ ആ സമയത്ത് മോസ്റ്റ് ഓഫ് ദ തോട്ട് ഇസ് കമ്മിങ് ഫ്രം ദ ബ്രെയിൻ. പക്ഷെ ഞാൻ എന്റെ സിനിമ ചെയ്യുന്ന സമയത്ത് അത് മനസ്സ് ലിബർട്ടി ഉണ്ട്, അത് ഹൃദയത്തിൽ നിന്ന് ശരിക്കും ഉള്ളിന്ന് വരുന്ന രീതിയിൽ ആണ് എനിക്ക് എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എഴുതുന്നതിനേക്കാളും കൂടുതൽ ക്യാരക്ടേഴ്സിന്റെ പിന്നാലെ നമ്മൾ പോകുന്ന പോലെയാണ്. അത് ശരിക്കും അങ്ങനെ ആവും, ഒരു ഒരു പോയിന്റ് എത്തുമ്പോൾ ശരിക്കും അങ്ങനെ ആവും, അവര് നമുക്ക് പറഞ്ഞു വരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോ അത് അപ്പൊ ഞാൻ എന്റെ സിനിമകൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ്. അപ്പോ അതാണ് ഇൻസ്പിറേഷൻ. അപ്പൊ ഇത് ഞാൻ കാർത്തിക്കിന്റെ അടുത്ത് പറഞ്ഞപ്പോ കാർത്തിക് എന്റെ അടുത്ത് ചോദിച്ചു, സോ വെൻ യു വർക്ക് ഫോർ യുവർ സെൽഫ് യു വർക്ക് ലൈക് ബീഥോവൻ എന്ന് പറഞ്ഞു. മൊസാർട്ട് എന്ന് പറയുന്നത് രാജസാറിനെ പോലെ ആണെന്നാണ്, അതായത് ഏത് സമയത്തും കീപ് ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന അത് രാജസാർ അത്രയും ഗ്രേറ്റ്നെസ്സിലുള്ള ഒരു കമ്പോസർ അല്ലേ. അദ്ദേഹത്തിന് 7 മണിക്ക് വന്ന് സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോ മെലഡി വരും തന്നെ വരും. He doesn't need to be inspired because he's got so much. correct. മറ്റത് ഇതാണല്ലോ, മറ്റത് എന്ന് പറയുന്നത് ഉള്ളിൽ ഒരു സാധനം വന്നെന്ന് അറിയാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. രണ്ടും നടക്കും, രണ്ടും ഐ തിങ്ക് ബോത്ത് വേസ് വിൽ വർക്ക് ഫോർ ദ സെയിം പേഴ്സൺ. പോളറൈസ് ചെയ്ത് അങ്ങനെ അങ്ങനെ ലേബിൾ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അതെ, ഈ രണ്ട് രീതിയിലും നമുക്ക് നമ്മുടെ ക്രിയേഷനെ സമീപിക്കാൻ പറ്റും. ഇപ്പൊ സച്ചിന് വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് ഒരു എനിക്കൊരു പോപ്പുലർ സോങ് ചെയ്യാം, ഡിസൈൻ ചെയ്തെടുക്കാം, ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ ഒരു പാട്ടെടുക്കാം, വളരെ ഹാർട്ട് ഫെൽട്ട് ആയിട്ട് അതിനെ സമീപിക്കുകയും ചെയ്യാം. രണ്ടിനും ടേക്കേഴ്സ് ഉണ്ടാവേ. കറക്റ്റ് എനിക്ക് തോന്നുന്നത് അതാ. ശരി ശരി. അപ്പൊ ഒരു സൗണ്ട് ട്രാക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ വിനീതൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ നമ്മള് മണിരത്നം ഏറമ്മനെ പറ്റി പറഞ്ഞ പോലെ, ഐ മീൻ ബോംബെ സൗണ്ട് ട്രാക്കില് ഹമ്മ ഹമ്മ ഉണ്ട്, പക്ഷെ അതേസമയം ഒരു ഉയരെ ഉയരെ ഉണ്ട്. അതെ,
നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നുള്ളത് ഭയങ്കര എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഒരു ക്രിയേഷന് ടാലൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക് ഓൾ ദോസ് തിങ്സ് വിൽ സ്റ്റോപ്പ് മാറ്ററിങ് ആഫ്റ്റർ സെർട്ടൻ പോയിന്റ്. കുറച്ച് കഴിയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദറ്റ് യുവർ ഇൻ അല്ലേ. അപ്പം എത്ര ടാലൻറ്റ് ഉള്ളിലുണ്ടെങ്കിലും നമ്മളൊരു ഒരു ഒരു കാംനെസ് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതൊന്നും പുറത്തു വരാൻ പറ്റില്ല. ഇപ്പോൾ എ ആർ റഹ്മാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, മൈ ജോബ് ഇസ് ടു ജസ്റ്റ് ക്ലിയർ ദ സർഫസ്, ഇറ്റ് വിൽ ഓൾ കം ഇൻ. ആ സർഫസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നുള്ള അത് എനിക്കൊന്ന് പലരും ഇപ്പം മനസ്സിലായി. എവ്രി വൺ ഇസ് ട്രൈങ് ടു വർക്ക് ഹാർഡ് ടു അക്വയർ ഓൾ ദ സ്കിൽസ്. അതെ, പക്ഷേ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ദാറ്റ്സ് വാട്ട് സെറ്റ്സ് യു അപ്പാർട്ട് ഇൻ ദ ലോങ് ടേം അല്ലേ. ഇപ്പം എ ആർ റഹ്മാനെ പോലെ ഒരാൾ ഇപ്പോൾ ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ പ്രോബ്ലി ലിറ്റിൽ തിങ്സ് ദാറ്റ് ഹി ഹാസ് ഡൺ. വേറൊരു ഒരു സംഭവം പറഞ്ഞത് പുള്ളി ഒരു ഒരു ഫിലിം സ്കോർ ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് കാണുമല്ലോ, ഫസ്റ്റ് ടൈം കാണുമല്ലോ. ഫസ്റ്റ് ടൈം കണ്ടതിന് ശേഷം ഒരു 2-3 hours റഹ്മാൻ സാർ പിന്നെ വേറെ ഒന്നും ചെയ്യില്ല എന്ന്, വേറെ അപ്പോയിന്റ്മെന്റ്സ് ഒന്നും എടുക്കില്ല. ഹി വിൽ നോട്ട് മീറ്റ് എനി പേഴ്സൺ ഇൻ ദോസ് 3 hours ആഫ്റ്റർ വാച്ചിങ് ദ ഫിലിം. ആ 2-3 hours റിയാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫിലിം കണ്ടിട്ടുള്ള ഫസ്റ്റ് റിയാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള സമയമാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ദാറ്റ്സ് വാട്ട് സെറ്റ്സ് യു അപ്പാർട്ട്. കുറച്ച് കഴിയുമ്പോൾ ടാലന്റും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി ഇറ്റ്സ് ദെയർ, പക്ഷേ ആഫ്റ്റർ സെർട്ടൻ പോയിന്റ് ഇറ്റ് സ്റ്റോപ്സ് മാറ്ററിങ് അല്ലെ. ഇറ്റ്സ് അബൌട്ട് ദീസ് തിങ്സ് അല്ലെ. ഇങ്ങനെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്ന കുറച്ച് നമ്മുടെ മെന്റൽ നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കുന്നതിന്റെ കാര്യങ്ങളല്ലേ. എനിക്ക് തോന്നുന്ന ടാലന്റും ഹാർഡ് വർക്കും ഡെഫിനറ്റ്ലി വേണം സച്ചിനെ, പക്ഷേ ഒരു ലോങ് റണ്ണിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് നമ്മുടെ നമ്മൾ മനസ്സിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണു ആൻഡ് ഹൗ യു ആർ അലൈനിങ് യുവർ സെൽഫ് എന്നുള്ള കാര്യങ്ങളാണ് തോന്നുന്നു എനിക്ക്. അതെ അതെ, എനിക്ക് തോന്നിയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഹൗ സോളിഡ് ആർ യു ആസ് എൻ ഇൻഡിവിജ്വൽ, അത് അതിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ സെറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. സ്ട്രോങ് ഫാമിലി ലൈഫുള്ള ആളുകൾ സോളിഡ് ആയിരിക്കും. അത് അതുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു 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 സ്റ്റേറ്റ് ഓഫ് ബീങ്ങിൽ നമുക്ക് ഉണ്ടാവാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളിപ്പോ എക്സാമ്പിൾസ് ആയിട്ട് ഇപ്പൊ റഹ്മാൻ സാറിനെ എടുത്താലും സച്ചിൻ ടെണ്ടുൽക്കറിനെ എടുത്തു കഴിഞ്ഞാലും ദ ഓൾ കം ഫ്രം എ ഗ്രേറ്റ് യുനോ ആ സ്ട്രോങ് ഫാമിലി സപ്പോർട്ട് സിസ്റ്റവും കൂടെ ഉള്ള ആൾക്കാരാണ് അവര്. അങ്ങനെയുള്ള ആളുകളാണ് ഈ 30 വർഷം 40 വർഷം 50 വർഷം ഒക്കെ സസ്റ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ സൂപ്പർ സ്റ്റാർസിനെ തന്നെ നമ്മൾ എടുത്താൽ മതി. കറക്റ്റ്. അങ്ങനെ അതൊരു ഭയങ്കര ഫൗണ്ടേഷൻ ആണ്. ഗ്രൗണ്ടഡ് ആവാൻ ഒരു ഒരു സ്ഥലം, നമുക്ക് ആങ്കർ ചെയ്ത് നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ലോങ് റണ്ണിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് കാലം നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും ഈ ഒരു സോളിഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ലൈഫിലും കൂടെ ഉണ്ട്. അതല്ലാതെ പോകുന്ന ജീനിയസുകളുണ്ട്, അവർ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഇൻസ്പയർ ചെയ്യും, പിന്നെ അവർ കാണാണ്ട് പോകും. അല്ലെങ്കിൽ അവര് മ്യൂസിക്കൊക്കെ വിട്ടിട്ട് ഒരു വഴിക്ക് പോകും, അല്ലെങ്കിൽ സിനിമയൊക്കെ വിട്ടിട്ട് ഒരു ആർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ട് അവര് വേറെന്തിലേക്കെങ്കിലും പോകും. ഈ സസ്റ്റെയിനിങ് എന്നുള്ളതിൽ അവിടെ ഐ തിങ്ക് ഈ സിംപ്ലിഫിക്കേഷനും വരുന്നില്ലേ. ഹൗ യു സീ നമ്മൾ നമ്മുടെ ക്രാഫ്റ്റിനെ കോംപ്ലിക്കേറ്റഡ് അങ്ങനെ കാണാണ്ട് ബോയിൽ ഡൗൺ ടു ദ മോസ്റ്റ് സിമ്പിൾ ടേംസ്. അതായത് ഇപ്പം ഹാൻസ് സിമ്മർ ആയിട്ട് ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഒരു 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 ഓസ്കർ അവാർഡ് പിടിച്ചു നിൽക്കുമ്പോൾ ഹി ഡസ് നോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് നോട്ട് ദാറ്റ് ഈസ് ഗോണ റൈറ്റ്. അടുത്ത ട്യൂൺ എന്താ ചെയ്യാൻ പോകുന്നത് അത് നോക്കുമ്പോൾ പുള്ളിക്ക് അറിയില്ല, ഹി ഡസ് നോ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പം അത്രയും അങ്ങനെ സറണ്ടർ ചെയ്യുക എന്നുള്ളത്, അതായത് അടുത്ത് എന്താണെന്ന് അറിയില്ല ആൻഡ് കീപ് യുവർ മൈൻഡ് ഓപ്പൺ ഇറ്റ് ഓൾ ഹാപ്പൻ എന്നുള്ള, ഐ തിങ്ക് ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ്. ലോങ് ടേം സസ്റ്റനൻസ് നീ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു 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 സ്ട്രീക്ക് പോലെ വന്നു പോയി പിന്നെ അതെങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നറിയാണ്ട് ഉള്ള കുറെ ആൾക്കാരും ഉണ്ടല്ലോ. അതെ, അപ്പോ അത് അത് അതാണ്, ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സച്ചിൻ, ലൈഫ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അതിൽ നിന്നാണ് ആർട്ട് ഉണ്ടാവുന്നത്. ഒരു കലാകാരന് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണമെങ്കിൽ ആ കലാകാരന് നല്ലൊരു ജീവിതവും കൂടി ഉണ്ടാവണം. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ കുഡ് ബി റോങ്, അങ്ങനെ അല്ലാതെ സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷെ എന്റെ മുമ്പിൽ ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് വെച്ചിട്ടുള്ള ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഞാൻ ഈ 50 വയസ്സിന് ശേഷം നന്നായിട്ട് പണിക്കിറങ്ങണമെന്ന് തീരുമാനിച്ചതും ഞാൻ അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. 50 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെ ഏറ്റവും പ്രോളിഫിക് ആയിട്ടുള്ള സമയം പ്രോളിഫിക് ആയിട്ടുള്ള അപ്പൊ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിംഗ് മാർട്ടിൻ സ്കോർസേസി, എന്നിയോ മോറിക്കോൺ, പിന്നെ സിമ്മർ, എത്ര പേരുണ്ട്.
എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു അതെ 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 ഹി സ്റ്റിൽ റെലവന്റ് അതായത് ഇപ്പോഴത്തെ ഒരു ഇറയുടെ ഒരു ഇതും കൂടെ ഉണ്ടാവും യു ഹാവ് ടു ലൈക്ക് ഒരു ഒരു ഷോർട്ട് ടൈമിൽ ഇങ്ങനെ ബേസ്റ്റ് ഇൻ ചെയ്യണം അതാണ് എല്ലാവരുടെ ഒരു മോഡൽ ഇറ്റ് സീംസ് ടു ബി ദേ ആർ ഓൾ ലുക്കിംഗ് ഫോർ ദാറ്റ് വൺ തിങ് അതായത് അല്ല അവരെ അല്ല അവരെ കുറ്റം പറയാനും പറ്റില്ലല്ലോ സംവെർ യു ഹാവ് ടു ഓപ്പൺ യുവർ വേൾഡ് നോ അതെ പക്ഷേ ഇസ് ദാറ്റ് യുവർ പ്ലാൻ എന്നുള്ളതാണ് അതായത് ആ വൺ തിങ് ആണോ ഇസ് ദാറ്റ് യുവർ പ്ലാൻ എന്നുള്ളതും കൂടെ ഇമ്പോർട്ടന്റ് അല്ലേ ആ ഒരു ഏജിൽ അങ്ങനെയൊന്നും ആലോചിക്കില്ലല്ലോ സച്ചിന് എവിടെയെങ്കിലും എവിടെയെങ്കിലും പിടിച്ച് കയറുന്നില്ലേ നമ്മൾ ട്വന്റീസിൽ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആ സമയത്തൊന്നും ഒരു ഒരു നമുക്കൊന്നും അറിയില്ലല്ലോ നമ്മൾ പോകുന്ന നമുക്ക് നമ്മളെ ഒരു ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് അങ്ങ് പോവില്ലേ നമ്മള് എന്റെ ലൈഫിലൊക്കെ പ്രത്യേകിച്ചും കാരണം ഞാൻ കോളേജില് തേർഡ് ഇയറിൽ ഒരു 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 ഡയറക്ഷനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുമ്പോൾ വിനീതന്റെ ഷാനേറ്റിന്റെയും വീഡിയോ ഓൺ യൂട്യൂബ് പുതിയ സിംഗേഴ്സിനെ വേണം ഓക്കെ എടുത്തു അയച്ചു ആൻഡ് ദാറ്റ്സ് ഹൗ വി ആർ സ്പീക്കിംഗ് ഇപ്പോ പിന്നെ നമ്മുടെ നമ്മുടെ കോളേജ് ഉണ്ടായിരുന്ന ടൈമിലുള്ള ജനറേഷൻ അല്ല ഇപ്പോ ഉള്ള ജനറേഷൻ അവരുടെ എക്സ്പോഷറും വേറെ അല്ലേ ശരിക്കും അതെ അതെ കറക്റ്റ് ടൈംസ് ഹാവ് ഓൾസോ ചേഞ്ച്ഡ് നോ അപ്പോ അവരുടെ തോട്ട് പ്രോസസ്സ് തന്നെ വേറെ ആയിരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ അത് മനസ്സിലാക്കാനും കറക്റ്റ് ശ്രമിക്കേണ്ടതാണ് ശരിക്കും അതെ 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 യെസ് യെസ് ദേ ആർ കമ്മിങ് ഫ്രം എ ടോട്ടലി ഡിഫറെന്റ് ഫ്രെയിം ഓഫ് മൈൻഡ് വെരി ട്രൂ വേറൊരു അല്ലെ ശരിക്കും ദേ വയർഡ് ഡിഫറെന്റ്ലി കറക്റ്റ് കറക്റ്റ് യാ ആൻഡ് ദി എനർജി ഇപ്പോൾ ഇപ്പോൾ 18 ഇയേഴ്സ് ഓൾഡും 19 ഇയേഴ്സ് ഓൾഡും അവർ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റും അവർ വേൾഡിനെ കാണുന്ന രീതിക്ക് ഇറ്റ് ഷോക്സ് മീ സംസ് കാരണം ആ സമയത്ത് ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഐ ഹാഡ് നോ ഐഡിയ അബൌട്ട് ഹൗ ടു മേക്ക് എനിക്കിഷ്ടം മ്യൂസിക് ആണ് പക്ഷേ എങ്ങനെ ഒരു പാട്ടുണ്ടാക്കണം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ല ആ സമയത്ത് ഇപ്പം ഇപ്പം ദേ ഹാവ് യൂട്യൂബ് ദേ ലുക്കിംഗ് ദേ ആർ കമ്മിങ് അപ്പ് വിത്ത് കണ്ടന്റ് ഫ്രം 15 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ദേ ആർ അങ്ങനെ പ്രൊലിഫിക്കലി കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ടൈംസ് ആർ ചേഞ്ചിങ് എനിക്ക് വന്നത് ഇപ്പൊ കണ്ടംപററി ഫിലിം മേക്കേഴ്സിലാണെങ്കിൽ ദിലീഷ് പോത്തൻ ആൻഡ് ലിജോ ജോസ് പല്ലിശ്ശേരി ഓക്കെ എനിക്ക് ഇവര് രണ്ടുപേരും വാട്ട് റൺസ് ഇൻ ദേ മൈൻഡ് എനിക്ക് ഭയങ്കര മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരുമാണ് എനിക്ക് എനിക്ക് കുറെ ഒരു കുറെ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടാവുക ഇവരോട് രണ്ടുപേരോടാണ് അത് പിന്നെ പിന്നെ എനിക്ക് എ ആർ റഹ്മാനെ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ എന്ത് ചോദിക്കാനാ സച്ചിനെ എനിക്ക് എനിക്ക് പക്ഷേ ആരൻ സോർക്കിൻ അറിയോ സച്ചിന് ആരൻ സോർക്കിൻ എനിക്ക് എന്റെ ഫേവറേറ്റ് റൈറ്റർ ആണ് എനിക്ക് ചോദ്യങ്ങളല്ല പുള്ളി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പ് എപ്പോഴെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ സ്ക്രീൻ റൈറ്റിംഗ് വർക്ക്ഷോപ്പ് എപ്പോഴെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പോയിട്ടൊന്ന് സൈഡിൽ അതായത് ഏതെങ്കിലും ഒരു കോർണറിൽ പോയിട്ട് ഒന്ന് ഇരുന്നാ കൊള്ളാം പുള്ളി എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ആരും ശ്രദ്ധിക്കാത്തൊരു മൂലയിൽ പോയിട്ട് ഏതെങ്കിലും ആചാന ബാഹുവിന്റെ പുറകിൽ ഇങ്ങനെ നിന്നിട്ട് പുള്ളി പറയുന്ന എന്താന്ന് കേട്ടാ കൊള്ളാന്നുണ്ട് ആരൻ സോർക്കിൻ ആണ് എന്റെ ഒരു സ്ക്രീൻ റൈറ്റിംഗിൽ ഒരു വഴികാട്ടി ഓക്കെ ഇതൊന്നും ഇപ്പൊ നടക്കില്ല അപ്പൊ തൽക്കാലം എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ സച്ചിനോട് സച്ചിൻ ഇപ്പോ വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർവേർഡ് ടു റൈറ്റ് നൗ ഓക്കെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഐ ആം വർക്കിംഗ് ഓൺ എൻ ആൽബം റൈറ്റ് നൗ ഓക്കെ അപ്പൊ അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു കുറച്ച് ഒരു ലിറിക്സ് അയക്കാൻ പറഞ്ഞിട്ട് അതായത് ഹുവർ സീസ് ഇറ്റ് അവർക്ക് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുള്ള പാട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലൈൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരും ഐ ട്രൈ ടു കമ്പോസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടുന്നു ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ചു അതിനകത്ത് നിന്നൊരു നാല് പാട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ നാലിനുണ്ട് ഒരു ഒരു രണ്ട് മലയാളം സോങ്സ് ഒരു ഹിന്ദി ഒരു ഇംഗ്ലീഷ് അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സ്മോൾ ഇ പി ഒരു നാല് സോങ്ങുള്ള ഒരു ആൽബം പക്ഷെ നാല് ഡിഫറെൻറ്റ് ജോണേഴ്സ് ആണ് ആൻഡ് ദ ഹോൾ ഐഡിയ ദാറ്റ് ടൈസ് ഇറ്റ് ടുഗദർ ഇസ് ദാറ്റ്
ഇതെല്ലാം ലിറിക്സ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്താണ്. അപ്പൊ ഞാനൊരു ഭയങ്കര ക്രിയേറ്റീവ്ലി ലോ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഐ നോട്ട് എബിൾ ടു ക്രിയേറ്റ് എനിത്തിങ്. അപ്പോ ഇൻസ്പിറേഷൻ ഉള്ളെന്ന് വരാത്തോണ്ട് ഐ ട്രൈ ടു ലുക്ക് ഫോർ ഇൻസ്പിറേഷൻ ഫ്രം ഔട്ട് സൈഡ്. ലിറിക്സ് അയച്ച റാൻഡം പീപ്പിൾ, അപ്പൊ അവര് ലിറിക്സ് അയച്ചു, അതിന് ഇൻസ്പയർഡ് ആയിട്ട് നാല് പാട്ടുകളുണ്ടായി. അപ്പം ആ ഇ പിയുടെ പേര് വേർഡ് എന്നാണ്. It's called word because it all came from words. Appam vaakkal ninnana adella undayad. Appam word nanu EP da peru. Appam probably next month adu release cheyan or plan unda. But that's what I'm looking forward to right now immediately. Adivoli. Yes. Nice. Angana. Appam last question Vinitha, pick 5 songs that are like the soundtrack of your life. Angana choikkanengil കാതൽ ദേശത്തിന്റെ ഹിന്ദി അതിലെ പാട്ടുകള്, അതായത് അതെന്റെ ചൈൽഡ്ഹുഡിന്റെ എന്റെ യു പി സ്കൂൾ കാലഘട്ടത്തിന്റെ അടയാളമാണ്. അത് പിന്നെ പറയുകയാണെങ്കിൽ റെഫ്യൂജിയിലെ പാട്ടുകള്. പിന്നെ പറയുകയാണെങ്കിൽ തട്ടത്തിന്മറയത്ത്, അതൊരു എന്താ പറയാ, അതിൽ ഇതെല്ലാം ഉണ്ട്. അതായത് നമ്മുടെ സ്കൂൾ കാലഘട്ടവും നമ്മുടെ സിനിമയും എല്ലാം, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഷാൻ, പിന്നെ നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മ്യൂസീഷ്യൻസ്, അതെല്ലാം കുറെ കാര്യങ്ങൾ. അത് പിന്നെ എനിക്ക് തോന്ന താൽ എന്ന് പറയുന്ന, എനിക്ക് ഞാൻ താലിന്റെ കാസറ്റ് മേടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ താലിന്റെ കാസറ്റ് കൊണ്ടുവന്നിട്ട് എന്റെ ഓഡിയോ കാസറ്റ് പ്ലെയറിൽ ഇട്ടിട്ട് ഫസ്റ്റ് ആ ഇഷ്ക് പിന്നെ പ്ലേ ചെയ്തപ്പോ എനിക്കുണ്ടായിട്ടുള്ള ഒരു ഞെട്ടലുണ്ട്. ഇതെങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ഇത് സൗണ്ട് ചെയ്യുന്നത്, വേറെ ആർക്കും എന്താണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇന്നിപ്പോ ഇന്നത്തെ ടെക്നോളജിയില് ഇന്നൊരു 16-17 വയസ്സുള്ള കുട്ടികൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. ബിക്കോസ് അവർ ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അവർ എപ്പോഴും കേൾക്കുന്നത്. നമ്മൾ ആ സമയത്ത് കേട്ടതെന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ്. അതെ, ശരിക്കും ഇപ്പോ ഫസ്റ്റ് ആൽബം ഇറങ്ങിയ, റോജയൊക്കെ ഇറങ്ങിയ സമയത്ത് ബോളിവുഡിൽ അപ്പൊ ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ആൽബം കേട്ടാൽ മനസ്സിലാവും ഇത് എത്ര എവിടെയാണെന്നുള്ളത്. അത് താലൊരു ഭയങ്കര സിഗ്നിഫിക്കന്റ് ആൽബം ആയിരുന്നു. എനിക്ക് അതിന്റെ ഇൻലേ കവേഴ്സ് വരെ ശരിക്കും ഓർമ്മയുണ്ട്. അതിന്റെ സ്മെല്ല് എനിക്ക് ഇപ്പോഴും അറിയാം. One more. അപ്പോൾ ലാസ്റ്റ്, ഇപ്പോഴത്തെ വിനീതന്റെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്ന വൺ സോങ്. ഹൃദയം, എൻടയർ ആൽബം ഓഫ് ഹൃദയം. ഓക്കേ ഓക്കേ, ഇറ്റ്സ് കമ്മിങ് ഫ്രം എ വെരി സ്പെഷ്യൽ പ്ലേസ്. ഓക്കേ ഓക്കേ, ബ്യൂട്ടിഫുൾ. അപ്പോൾ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി കൺവേഴ്സേഷൻ വിനീതാ. താങ്ക് യു സോ മച്ച് ഫോർ ഗെറ്റിംഗ് ലോസ്റ്റ് വിത്ത് മീ ഫോർ എ വൈൽ. താങ്ക് യു. യെസ്, എന്തായാലും ആൻഡ് ലുക്കിംഗ് ഫോർവേർഡ് ടു ഹൃദയം ആൻഡ് എവരിതിങ് ദാറ്റ് യു ആർ അബൌട്ട് ടു ഡു ഇൻ ദി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആൻഡ് forever. Always looking forward. Thank you. അതുപോലെ ഗണേഷ് ആയിട്ടുള്ള സച്ചിന്റെ ഫിലിമിനെ ഞാനും വെയിറ്റ് ചെയ്യാണ്. Yes. അതൊരു നല്ല, it's shaping up. പതുക്കെ പതുക്കെ ഷേപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. Hopefully soon. നല്ല സിനിമ ആയിരിക്കും അത്. Hopefully soon. Yes. അപ്പം yes. അപ്പം thank you. ഈ കോൾ ഞാൻ റെക്കോർഡിംഗ് പെൻഡ് ചെയ്യാം. അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ ഇതെല്ലാം അപ്ലോഡ് ആവും. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടും. ആയിക്കോട്ടെ. Okay. Yes. എൻഡ് ചെയ്തോ? Thank you so much everyone for watching. I really hope you enjoyed it as much as I did. Future episodes nulla suggestions or feedback or comments lo allengil ende social media platforms lo arichal, I'll be very very happy. Wishing you all everything awesome, and I'm going to get lost.